നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര പ്രേമമാണെങ്കിലും വെള്ളവും തീയും ഒന്നിച്ചെങ്ങനെ സഹവസിക്കും? ജനന സമയത്ത് തന്നെ ഓരോ മനുഷ്യന്റെയും മരണസമയവും ലിഖിതം. ചിലരെ തേടി മരണമെത്തും, മറ്റു ചിലർ മരണത്തെ തേടിപ്പോവും. ഹേ ഭഗവാൻ തിരിമായ, സുസ്മിത ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ വരുമെന്നല്ലേ സിദ്ധം പറഞ്ഞത്? അപ്പോഴവൾ ഇവിടെ തന്നെ കാണും. അല്ലാണ്ടി, സിദ്ധൻ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ വരവ് വേസ്റ്റ് ആവില്ലേ? നിന്നോടാരും പറഞ്ഞു സിദ്ധൻ അവിടെ ഇല്ലെന്ന്? അല്ലാണ്ടി, അത് വെറുതെ ഓരോ ഒഴിവ് കഴിവ് പറയാതെ സുസ്മിത, നമ്മൾ ഇതുവരെ വന്നെങ്കിൽ സിദ്ധനെ കണ്ടിട്ടേ പോവും. ശാലിനി പറഞ്ഞതാ ശരി, സിദ്ധൻ ഇല്ലെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടല്ലോ, തൊഴുതിട്ട് പോകാം. എന്റെ പൊന്ന് സുസ്മിത, ഒന്ന് നടക്കൂ. വാ സുസ്മിത. ഇവിടെ വെച്ച് ഇത്രയ്ക്കും പരസ്യമായിട്ട് അപാര ധൈര്യം തന്നെ. എന്താ ഇത്? അത് ശാലിനി വീഴാൻ പോയതാ? എന്താ? വാ ഇങ്ങോട്ട്. ഇനി എന്തു പറ്റിയടാ? അത് വീണ്ടും വീഴാൻ പോയി, നടക്കാൻ പറ്റുന്നില്ലന്നേ. സുസ്മിത, നീ വരുന്നുണ്ടോ? എടോ, എന്താ പറ്റിയേ? അത് പടി കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിഷ്ണുട്ട് ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയി സിദ്ധനെ കണ്ടിട്ട് വാ, ഞാൻ കാറിലിരിക്കാം. അതെങ്ങനെയാണോ ശരിയാവുന്നേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ട, അതിനുള്ള ഒന്നുമില്ല. ഇതിപ്പോ ബാമ മറ്റോ ഇട്ട് തടവേ ശരിയാവും. എന്നാൽ ഇയാള് വരാതെ എങ്ങനെ ശരിയാവുക? ഒരു കാര്യം ചെയ്യാം, ഞാനും തന്റെ കൂടെ അവിടെ വെയിറ്റ് ചെയ്യാം. അതൊട്ടും ശരിയാവില്ല. സുസ്മിതയുടെ കല്യാണത്തിന്റെ കാര്യം സിദ്ധനിൽ നിന്ന് അറിയണം. സത്യാമ്മ മാത്രമായ അവൾ എങ്ങനെയെങ്കിലും കബളിപ്പിച്ച് മുങ്ങിക്കളയും. അതൊന്നും ശരിയാവില്ല, പോകുന്നെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, അല്ലാതെ ശരിയാവില്ല. ഈ കാലം വെച്ച് അത് എങ്ങനെ നടക്കാനാ വിഷ്ണുവേട്ടാ? അതിപ്പോ കാണിച്ചരാ. എങ്ങനെ അങ്ങ് നടക്കും? വിഷ്ണുവേട്ടാ നിർത്തു പ്ലീസ്, പ്ലീസ്. എന്തൊക്കെ കാണണം വിഷ്ണുട്ടേ? അമ്മ കാണും. അമ്മ കണ്ടോട്ടെ. ആന്റിയോട് പറഞ്ഞാലോ? ഓ, അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.